കോവിഡിന് ശേഷമുള്ള ജെമിനി സർക്കസിന്റെ ആദ്യ കൂടാരം കുന്നംകുളത്ത് ഉയർന്നു. നിരവധി ആളുകളാണ് സർക്കസ് കാണാനായി എത്തുന്നത്. കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി ജെമിനി സർക്കസിന്റെ ഷോ കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. വിസ്മയ പ്രകടനങ്ങളിലെ പുതുമയാണ് ജെമിനി സർക്കസിന്റെ പ്രത്യേകത. നൂറോളം കലാകാരന്മാരാണ് അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. ഡിസംബർ 1 മുതലാണ് കുന്നംകുളത്ത് ജെമിനി സർക്കസ് ആരംഭിച്ചത്. ജനുവരി 2 വരെ സർക്കസ് തുടരും. 1 മണി, 4 മണി, 7 മണി എന്നീ ഷോകളാണ് കളിക്കുന്നത്. ഉയരത്തിൽ അന്തരീക്ഷത്തിൽ പറന്നും തിരിഞ്ഞും മറിഞ്ഞുമുള്ള ഊഞ്ഞാലാട്ടം, റിംഗ് ഓഫ് ടെക്, റഷ്യൻ കലയായ ഉല്ലാഹു, റിംഗ് ബാലൻസ്, മാന്ത്രിക പ്രകടനങ്ങൾ, സൈക്ലിംഗ് തുടങ്ങി കാണികളെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന നിരവധി ഇനങ്ങളാണ് ജെമിനി സർക്കസിൽ അരങ്ങേറുന്നത്. 1962 ജെമിനി സർക്കസ് ആരംഭിക്കുന്നത്. ഇക്കാലയളവിൽ ഇന്ത്യയിലെ വിവിധയിടങ്ങളിൽ സർക്കസ് നടത്തിയ പാരമ്പര്യമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ മാത്രം 369 ഷോകളാണ് നടത്തിയിട്ടുള്ളത്. കോവിഡിന്റെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായാണ് സർക്കസ് അരങ്ങേറുന്നത്. സാഹസികതയുടെ അതിശയ കാഴ്ചകൾ കാണാൻ നിരവധി പേരാണ് ജെമിനി സർക്കസിൽ ദിനേന എത്തുന്നത്. ജനപങ്കാളിത്തം കൊണ്ട് കുന്നംകുളത്തെ സർക്കസ് വൻ വിജയമായി തീരുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. കാണികളെ അതിശയിപ്പിക്കുന്ന നിരവധി കാഴ്ചകൾ ഒരുക്കിയതായി 40 വർഷത്തോളമായി ജെമിനി സർക്കസിന് വേണ്ടി ജോലി ചെയ്യുന്ന മാനേജർ ടൈറ്റസ് വർഗീസ് പറഞ്ഞു. ജെമിനി സർക്കസിൽ ടൻസാനിയ ആർട്ടിസ്റ്റ്, എത്യോപ്യ ആർട്ടിസ്റ്റ്, ആസാം, ബംഗാൾ, നേപ്പാൾ, ഓൾ ഇന്ത്യ ബേസിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. ഞങ്ങൾ 100 ശതമാനം ആൾക്കാരാണ് ഞങ്ങൾ ഈ സർക്കസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 60 അടി ഉയരത്തിൽ നമ്മൾ ഫ്ലൈൻ ട്രപ്പീസ്, ഊഞ്ഞാലാട്ടം, നമ്മുടെ ജീവൻ പണയം വെച്ചിട്ട് സർക്കസിൻ്റെ ആർട്ടിസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഫ്ലൈൻ ട്രപ്പീസ്. അതേമാതിരി തന്നെ നമ്മുടെ ഡെക്ഷൻ കവർ ബാസ്കറ്റ് ബോൾ, ഓർ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ പുതിയ പുതിയ ഐറ്റംസാണ് ടെൻസാനിയക്കാരുടെയും ഇത്യോപ്യക്കാരുടെയും ഐറ്റംസാണ് ഉണ്ട്. ആഫ്രിക്കൻ ഫയർ ഡാൻസ്, റഷ്യൻ ഡിങ് ഡാൻസ്, പ്ലാസ്റ്റിക് ബോൾ ഡാൻസ്, അതിമനോഹരമായ ഐറ്റങ്ങളാണ് ജെമിനി സർക്കസിലുള്ളത്.